കേരള സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സിയായി സജി ഗോപിനാഥിനെ നിയമിച്ചു സർക്കാർ നൽകിയ പാനലിൽ നിന്നാണ് നിയമനം സിസ തോമസ് വിരമിക്കുന്ന ഒഴിവിലാണ് ഗവർണർ നിയമനം നടത്തിയത് വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു ഡിജിറ്റൽ സർവകലാശാലയുടെ വി സി ആയിട്ടുള്ള ഡോക്ടർ സജി ഗോപിനാഥിനെ കേരള സാങ്കേതിക സർവകലാശാലയുടെ വി സി ആയി നിയമിച്ചുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് പേരുടെ പട്ടിക സംസ്ഥാന സർക്കാർ ഗവർണർക്ക് മുൻപാകെ നൽകിയിരുന്നു അതിൽ നിന്ന് സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക വി സിയുടെ ചുമതല നൽകാനുള്ള ആളെ കണ്ടെത്തേണ്ട നടപടി രാജ്ഭവൻ നടത്തുകയും ചെയ്തു ഇതിൽ നിന്നാണ് ഇപ്പോൾ പട്ടികയിലെ ഒന്നാമതായി പേരുള്ള സജി ഗോപിനാഥിനെ രാജ്ഭവൻ തെരഞ്ഞെടുത്ത നിയമന വിജ്ഞാപ പുറത്തിറക്കിയിട്ടുള്ളത് ബൈജുബായി ഒപ്പ നിലവിലെ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ബൈജുബായ് ഒപ്പം തന്നെ പ്രൊഫസർ അബ്ദുൾ നസീർ എന്നിവരുടെ പേരുകൂടി പട്ടികയിൽ ഉണ്ടായിരുന്നു മെയ് മുപ്പത്തി ഒന്നിന് ഇരുവരും വിരമിക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സജി ഗോമിദാഥിന് ചുമതല നൽകാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനിച്ചിട്ടുള്ളത് ഔദ്യോഗികമായി വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്തു ഇന്നായിരുന്നു നിലവിലെ താൽക്കാലിക വി ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസിന്റെ കാലാവധി പ്രത്യേകിച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന സാഹചര്യമുണ്ടായത് ഇതിൽ ഇതേ തുടർന്നാണ് അടിയന്തരമായി തന്നെ ഒരു മറ്റൊരു നിയമനത്തിലേക്ക് സംസ്ഥാന സർക്കാരും രാജ്ഭവനും ഇപ്പോൾ എത്തിയിട്ടുള്ളത് നിലവിൽ മുൻപ് ഇതേ സജി ഗോപിനാഥിന് തന്നെ സംസ്ഥാന സർക്കാർ സാങ്കേതിക സർവകലാശാല വി സിയുടെ ചുമതല നൽകാൻ ശുപാർശ ചെയ്തിരുന്നു പക്ഷെ അന്ന് ഡിജിറ്റൽ സർവകലാശാലയുടെ വി സി ആയിരിക്കെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാൻ നിൽക്കുന്ന സജി ഗോപിനാഥിനെ നിയമിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായില്ല എന്തായാലും ഒടുവിൽ സജി ഗോപിനാഥിനെ ഔദ്യോഗികമായി സാങ്കേതിക സർവകലാശാല വി സിയായി നിയമിച്ചുകൊണ്ട് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്